മഹാനായ അലി റളിയല്ലാഹു ബഖിയുലർക്കതിലേക്ക് വരാൻ. ജാഹിലിയത്തിലെ അറിയപ്പെടുന്ന പട്ടണം, ഇസ്ലാമിൽ അത് ഖബർസ്ഥാനാക്കി. അവിടെ വന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മക്കാബിർ, മരണപ്പെട്ട് കിടക്കുന്ന ഖബറാളികളെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അഖ്ബാറുമാ ഇന്ദനാ മിൻകും, അലി ചില വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട്, ചില വാർത്ത അലി അറിഞ്ഞിട്ടുണ്ട്. ആ വാർത്ത അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടേക്ക് വന്നത്. അന്നനിസാഅകും കദ് തസവ്വജ്ന, മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യമാരെ കല്യാണം കഴിഞ്ഞിട്ടോ? 20 കൊല്ലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട ഭാര്യക്ക് വേണ്ടിയിട്ടാണ്. അവരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ കിടന്ന കിടക്കയിൽ മറ്റൊരുത്തിയുടെ കൂടെ അവരന്തിയുറങ്ങുകയാണ്. അംബാലുക്കും കത് കുസിമത്, എല്ലാ സമ്പത്തും വീതിച്ചു കഴിഞ്ഞു. വലിയ പണക്കാരെ, ധനികന്മാരെ, വലിയ വലിയ മേടകളിൽ അന്തിയുറങ്ങിയവരെ, എല്ലാ സമ്പത്തും വീതിച്ചെടുത്തു. ഫോണ് മക്കളെടുത്തു, നമ്മളെ ബെൻസ് കാർ മോന് കൊണ്ടുപോയി. എത്ര സെന്റ് സ്ഥലമുണ്ടോ അതൊക്കെ കൃത്യമായി മക്കൾ വീതിച്ചെടുക്കും. നമ്മൾ ഇട്ടുപോണ കഫംപുടക്ക് പോക്കറ്റ് പോലും ഇല്ല. 5 പൈസ കൊണ്ടുപോകാൻ ആ കഫംപുടവക്ക് പോക്കറ്റ് പോലും ഇല്ല. ഒന്നുമില്ലാതെ എല്ലാം മക്കൾ വീതിച്ചെടുത്തുകൊണ്ട് പണക്കാരെ, നിങ്ങൾ കബറിൽ കഴിയുകയാണ്. സുമ്മ ബക്ക, പിന്നീട് മഹാനായ അലി റളിയല്ലാഹു അൻഹു കരയുകയാണ് ചെറിയ കുഞ്ഞിനെ പോലെ തേങ്ങിക്കരഞ്ഞുകൊണ്ട്. അദ്ദേഹം പറയുന്നത്, കബറാളികൾക്ക് എങ്ങാനും ഉത്തരം നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവരും നടങ്കം പറയുമായിരുന്നു. അലിയെ, എന്റെ കൊട്ടാരവും എന്റെ ബംഗ്ലാവും ഞാൻ നേടിയ സർട്ടിഫിക്കറ്റും ഒന്നും കബറിൽ കിട്ടിയിട്ടില്ല. അലിയെ, ഞങ്ങൾ നേടിയ തെക്കുവയല്ലാതെ, ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളല്ലാതെ അലി ഖബറിൽ ഒന്നും കണ്ടിട്ടില്ല എന്ന് ഈ ഖബറാളികൾ പറയുമെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് ഖബറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യമായി നമ്മൾ കാണണം. അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ കാരണം ഒരാൾ ഹിദായത്തിലെത്തിയാൽ ചുവന്ന ഒട്ടകത്തേക്കാൾ ഈ ദുനിയാവിനേക്കാൾ നിനക്കുത്തമം അതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളാൽ കടിയുന്നത് നഫ്സുകൊണ്ടാണോ? അങ്ങനെ. പണം കൊണ്ടാണോ? അങ്ങനെ. യുദ്ധത്തിന്റെ സമയത്തൊന്നുമില്ല, പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണുള്ളത് കൊണ്ടുവരണം. സ്വഹാബാക്കളുടെ കയ്യിൽ ഒന്നുമില്ല. റസൂലിന് അറിയാം ഈത്തപ്പഴ മരത്തിന് രോഗം ബാധിച്ച് പ്രയാസത്തിലാണ്. ഉസ്മാൻ അല്ലാഹു കൊണ്ടുവന്നു 100 സ്വർണ്ണനാണയങ്ങളുമായി പ്രവാചകന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഉസ്മാൻ ഇത് നൽകാം. പ്രവാചകൻ പറഞ്ഞു, ഉസ്മാൻ പോരാ. തിരിച്ചു ചെന്നു, വീണ്ടും 100 സ്വർണ്ണനാണയങ്ങളുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. റസൂലെ മതിയോ, പോര ഉസ്മാൻ. മൂന്നാമതും പോയി, 1000 സ്വർണ്ണനാണയങ്ങളുമായി വന്നിട്ട് പറയാണ്, സ്വർഗത്തിന് വേണ്ടിയിട്ട് ഉസ്മാൻ നൽകുന്നതാണ് അള്ളാഹുവിന്റെ റസൂലെ. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കാണാം, കുട്ടികൾ കളിക്കുന്ന രൂപത്തിൽ അത് കയ്യിലേക്ക് ഇട്ടു. ഇത് എന്റെ ഉസ്മാൻ സ്വർഗത്തിന് വേണ്ടി നൽകിയതാണ്. സഹോദരന്മാരെ, മക്കളെ പഠനത്തിന് വേണ്ടി എത്ര നമ്മൾ ചെലവഴിച്ചു, ലക്ഷങ്ങളെ കണക്ക് പറയാനുണ്ടാകും. ദുനിയാവിലെ അവന്റെ ഒരു ജോലിക്ക് വേണ്ടി, നല്ലൊരു ഭാവിക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മളെ കാറിന് വേണ്ടി എത്ര നമ്മൾ ചെലവഴിച്ചു. നാളെ ഖബറിലേക്കുള്ള ശ്മശാന മൂകതയിലെ ആദ്യ രാത്രിയിൽ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി എത്ര നമ്മൾ ചിലവഴിച്ചു, ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്.